ഡൽഹിയിൽ 11 വയസ്സുകാരനെ കൊന്ന് പെട്ടിയിലടച്ച കേസിൽ പിതാവിന്റെ പെൺസുഹൃത്ത് അറസ്റ്റിലായി. പൂജ കുമാരി എന്ന 24-കാരിയാണ് അറസ്റ്റിലായത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയിലേക്കെത്തിയത്. ഡൽഹി ഇന്ദർപുരിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. 11-വയസ്സുകാരനായ ദിവ്യാൻഷ് ഡാൻസ് ക്ലാസ്സിലെത്താത്തതിനെ തുടർന്നാണ് അധ്യാപകൻ മാതാവിനെ വിളിച്ച് കാര്യമറിയിക്കുന്നത്. വീട്ടിലെത്തി പരിശോധിച്ച മാതാവിന് കുട്ടിയെ കണ്ടെത്താനായില്ല. എന്നാൽ വീട് അലങ്കോലമായി കിടന്നതും കുട്ടിയുടെ ചെരുപ്പ് വീട്ടിൽ കണ്ടെത്തിയതിലും ദുരൂഹത തോന്നിയ മാതാവ് വീട് വിശദമായി പരിശോധിക്കുകയായിരുന്നു. അതിനിടയിലാണ് കിടക്കിക്കടിയിലെ പെട്ടിയിൽ കുട്ടിയെ അവശനിലയിൽ കണ്ടെത്തിയത്. അയൽക്കാരുടെ സഹായത്തോടെ മാതാവ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. കുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ പിതാവിന്റെ പെൺസുഹൃത്താണെന്ന മാതാവ് പോലീസിന് മൊഴി നൽകി. കുട്ടിയെ അപകടപ്പെടുത്തുമെന്ന പൂജാകുമാരി ഭീഷണിപ്പെടുത്തിയെന്നാണ് മാതാവിന്റെ മൊഴി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു സ്ത്രീ വീടിനകത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. ദൃശ്യത്തിലുള്ള സ്ത്രീ പൂജാകുമാരിയാണെന്ന് മാതാവ് സ്ഥിരീകരിച്ചു. തുടർന്ന് പോലീസ് തിരച്ചിൽ തുടങ്ങിയെങ്കിലും പൂജാകുമാരി ഒളിവിൽ പോയിരുന്നു. ബക്കർവാലയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് പോലീസ് പൂജാകുമാരി അറസ്റ്റ് ചെയ്തത്. താൻ അനാഥയാണെന്ന് വിശ്വസിപ്പിച്ച് അപരിചിതരിൽ നിന്നും പൂജ സഹായം തേടുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നും ജിതേന്ദ്രനെ വിവാഹം കഴിക്കാൻ കുട്ടി തടസ്സമാകുമെന്ന് കരുതിയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നും പൂജാകുമാരി പോലീസിനോട് മൊഴി നൽകി. കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. 24 ഡൽഹി.